അപ്പോൾ ഞാൻ ചിക്കൻ സമൂസ ചിക്കൻ മമ്മൂസും ചോക്ലേറ്റും എല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കനെ ഉള്ളൂ നന്നായിട്ട് കുഴച്ച് വെക്കുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് മസാല റെഡിയാക്കുക ഇത് കുഴച്ച് വെക്കുക ആ ഒരു പണിയുള്ളൂ പിന്നെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് സ്റ്റീം ചെയ്യുന്നത് അപ്പോൾ അതിലൊന്നും വലിയ പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ സുഖമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ മമ്മൂസ് ഞാൻ ആദ്യമായിട്ട് ഈ മമ്മൂസ് ഉണ്ടാക്കി കഴിക്കുന്നത് അത് ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ എല്ലാവരും പറഞ്ഞു അല്ലേ അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഹലോ എന്റെ പേര് ഷിജി വെൽക്കം ടു മൈ ഫാമിലി അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയട്ടെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യണേ അതിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടുന്നു അപ്പൊ അതും കൂടെ പ്രസ് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും അപ്പൊ അതും കൂടെ പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പൊ എന്തായാലും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് കുട്ടികൾ എന്നോട് പറഞ്ഞു ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുമെന്ന് അപ്പൊ വലിയ കുക്കിംഗ് ചെയ്യുന്ന ഒരാളല്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും വീട്ടിൽ കുക്കിംഗും പരിപാടിയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചാൽ കുറെ നാളായിട്ട് മൊമ്മോസ് നമ്മുടെ തമ്മയിൽ കണ്ടില്ലോ അപ്പൊ ഇനി വലിയൊരു ഇതൊന്നും ബിൽഡപ്പ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല നമ്മുടെ തമ്മയിൽ ഞാൻ ഓൾറെഡി കൊടുക്കും നമ്മുടെ മൊമ്മോസ് ആണോ ഛേ മൊമ്മോസ് ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ബാക്ക് സൈഡ് ആട്ടോ ഇവിടെ നമ്മള് അടുക്കളേന്റെ ബാക്ക് സൈഡിലാട്ടോ നിൽക്കുന്നത് ഇവിടെ ഇങ്ങോട്ട് വലുതായിട്ട് നമ്മൾ ഇറങ്ങാറൊന്നുമില്ല ഫ്രണ്ടിൽ കൂടെയാ പോവാറ് അപ്പൊ ഞാൻ ഇന്ന് അടുക്കളയിൽ വന്ന് നിന്നിട്ടാണ് ഞാൻ ഈ ഒരു ഇതൊക്കെ പറയുന്നത് കേട്ടോ ഇൻട്രൊഡക്ഷൻ പറയുന്നത് അപ്പൊ എന്തായാലും നമുക്ക് മൊമ്മോസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഇന്ന് രണ്ട് തരത്തിൽ ഉണ്ടാക്കുന്നുണ്ട് അതായത് രണ്ട് പൊടികൾ വെച്ച് ഉണ്ടാക്കുന്നു രണ്ട് ഫ്ലേവേഴ്സ് രണ്ടൊരു സ്വീറ്റും ഉണ്ടാക്കുന്നുണ്ട് ഒരു ചെറിയൊരു സ്പൈസി പോലെയും ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചിക്കൻ മൊമ്മോസും ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട് വേവിച്ച് വെച്ചത് അപ്പൊ ആ ചിക്കനും വെച്ചിട്ട് ജസ്റ്റ് മസാല അതിന് ടേസ്റ്റ് ഞാൻ കഴിച്ച് അറിഞ്ഞിട്ടില്ല അപ്പം അത് ചെയ്യണമെന്നുണ്ട് പിന്നെ ചോക്ലേറ്റ് കൊണ്ടിട്ടും മൊമ്മോസ് ഉണ്ടാക്കി ഞാൻ ഒരുപാട് നാളായിട്ട് ഭയങ്കരമായിട്ട് ഒരു ക്രേവിങ്സ് എനിക്ക് ചോക്ലേറ്റിന്റെ മൊമ്മോസ് കഴിച്ചു നോക്കാന് അതിന്റെ എങ്ങനെ ഉണ്ടാവുന്നൊന്നും എനിക്കറിയത്തില്ല അപ്പൊ എനിവേ ഞാൻ എന്തായാലും ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ നല്ലതായാലും ചീത്തയായാലും ഞാൻ എന്തായാലും റിവ്യൂ പറയുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ എന്റെ രീതിയിലുള്ള ചെറിയൊരു ഈസി റെസിപ്പി ആട്ടോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ വലിയ കുക്കറൊന്നുമല്ല ചെ കുക്കറേ വലിയ കുക്കിംഗ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല ചുമ്മാ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഇതേപോലെ സ്നാക്സ് കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കുള്ളൂ അപ്പം അതിനായിട്ട് ഞാൻ വന്നത് പിന്നെ കുറേ പേര് പറഞ്ഞു ചേച്ചി കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യാൻ ഉണ്ടാക്കാം കേട്ടോ അത് ഇപ്പം കുറച്ചൊന്ന് കഴിയട്ടെ എന്നിട്ട് എന്നെ വേഗം ഉണ്ടാക്കും കാരണം നമ്മ ഇപ്പം തന്നെ എനിക്കിപ്പോൾ ക്യാമറ ചെയ്തു തരാൻ ആരുമില്ല അതിനൊക്കെ നന്നായിട്ട് പിടിച്ചുതരാനൊക്കെ ആൾ വേണം എന്നാലും നമുക്ക് കറക്റ്റായിട്ടുള്ള ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ ശരിക്കും ബേക്ക് ചെയ്ത് വരുള്ളൂ അപ്പം അതാട്ടോ ഞാൻ കുറച്ച് ലാഗിങ് വരുന്നത് അതെന്തായാലും വരാം അപ്പം ഇന്നെന്തായാലും നമുക്ക് സ്പെഷ്യലായിട്ട് പെട്ടെന്ന് നമുക്ക് 4 മണിക്ക് ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ് ഉണ്ടാക്കാം പിന്നെ അത് മാത്രമല്ല ഇത് കഴിച്ചിട്ട് വണ്ണം വെക്കുന്നൊന്നും ഒരു പേടിയും വേണ്ട ഞാൻ ഇന്ന് മൈദയും കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഗോതമ്പ് ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് അതിന് രണ്ടിനും ടേസ്റ്റ് അറിയണം അതിനാട്ടോ ഞാൻ കൂടുതലും മൈദ എനിക്കത് ഇഷ്ടമല്ല പക്ഷെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി മൈദയും കുറച്ച് ഉണ്ടാക്കുന്നുണ്ട് ഗോതമ്പ് വെച്ച് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതേപോലെ നമ്മളിത് വറുത്തെടുക്കുകയല്ല എണ്ണയൊക്കെ ഭയങ്കര കേടല്ലേ അപ്പം എണ്ണ കൊണ്ടല്ല ഞാൻ സ്റ്റീം ചെയ്തിട്ടാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം എന്തായാലും നമുക്ക് ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അപ്പം ആദ്യം നമുക്ക് നമ്മുടെ മാവ് കുഴച്ച് വെക്കാം ആദ്യം മൈദ മാവ് കുഴച്ച് വെക്കാം അത് കഴിഞ്ഞ് നമ്മുടെ ഗോതമ്പിന്റെ മാവും കൂടെ കുഴച്ചേക്കാം അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് വേഗം പോയിട്ട് കോഴി കൂവുന്നു രാവിലെ ഒന്നും അല്ല വൈകുന്നേരമായി അതിന് ബോധം വന്നിട്ടില്ല ഇപ്പോഴാ കൂവുന്നത് അപ്പൊ നമുക്കപ്പം മാവ് ഫസ്റ്റ് കോഴി കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് മാവ് കുഴച്ച് വെക്കാം അല്ലെ കുഴച്ച് വെച്ചിട്ട് കാണാന്നല്ല വാ നമുക്ക് പോയി ഒരുമിച്ച് പോയി കുഴക്കാം അപ്പൊ നമുക്ക് മമ്മൂസ് ഉണ്ടാക്കാൻ റെഡി ആശേ നമുക്ക് മമ്മൂസ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള മാവ് ആദ്യം കുഴച്ച് വെക്കും അതൊരു 20 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് കുഴച്ച് വെക്കണം അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ അപ്പൊ ഞാനിപ്പോ ഇൻവോയ്സ് ആണ് കൊടുക്കുന്നത് അപ്പൊ എന്തെങ്കിലും ഇൻവോയ്സ് കൊടുക്കുമ്പോൾ ഞാൻ മാക്സിമം കുറച്ച് വിട്ടാണ് എല്ലാത്തിനും നിന്നിരിക്കുന്നത് അപ്പൊ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്തെങ്കിലും മൃഗങ്ങളുടെ അങ്ങനെ കോഴീൻ്റെ ഒക്കെ ഒച്ച കേൾക്കുകയാണ് ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യുക കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം നമുക്ക് തുടങ്ങുമ്പം നമ്മുടെ മാവ് എടുത്തു ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടായിരുന്നു ഒന്നും ബാലൻസ് ചെയ്തിട്ട് സാധാ വെള്ളത്തിൽ നന്നായിട്ട് കുഴച്ചെടുത്തു അപ്പൊ സാധാ വെള്ളം എടുക്കുന്നതുകൊണ്ട് നന്നായിട്ട് കുഴക്കേണ്ടി വരും എന്നാലേ ആ സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ചൂടുവെള്ളം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് കുഴക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ്നെസ് കിട്ടും അപ്പൊ ഞാൻ ദാണ്ട് ഇങ്ങനെ കുഴച്ചിട്ടുണ്ട് അങ്ങനെ കുഴച്ച്
ലാസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചിട്ടും കുറച്ച് നന്നായിട്ട് കുഴച്ചു നന്നായിട്ട് നന്നായിട്ട് ഞാൻ നന്നായിട്ട് കുഴച്ചു കാരണം നല്ല സോഫ്റ്റ്നെസ് വേണമായിരുന്നു അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുഴച്ചു കൈയൊക്കെ ചെറുതായിട്ട് വേദനയ്ക്ക് എടുക്കുന്നുണ്ടായിരുന്നെങ്കിലും നമ്മൾ വിട്ടുകൊടുത്തില്ല നമ്മൾ പിന്നെയും കുഴച്ചു അങ്ങനെ നമ്മൾ കുഴച്ച് കുഴച്ച് ഏകദേശമൊക്കെ നന്നായിട്ടൊരു മയം വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ എന്താ ഗോതമ്പിൻ്റെ മാവ് ഉരുട്ടി ഉരുട്ടി കളിക്കുക ഉരുട്ടി ഉരുട്ടി കളിക്കുകയെന്ന് വെച്ചാൽ ഇത് എൻ്റെ അമ്മേൻ്റെ അടുത്തു നിന്നാണ് പഠിച്ചത് അതായത് ഇച്ചായൻ്റെ അമ്മേൻ്റെ അടുത്തു നിന്നും മമ്മി ഇങ്ങനെ മാവൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ റൗണ്ട് വെക്കും നല്ല ഷേപ്പായിട്ട് കിടക്കും എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനും അത് പിന്തുടരുക അങ്ങനെ നമ്മൾ രണ്ടാമത്തെ മാവായിട്ട് മൈദ എടുത്തു മൈദയും ഇതേപോലെ തന്നെ സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ ആദ്യം ഉപ്പിട്ടു ഉപ്പിട്ടിട്ട് ഈ സാധാ വെള്ളത്തിൽ തന്നെ നമ്മൾ കുഴച്ചു എൻ്റെ ആദ്യം ഞാൻ കുഴച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം കൂടിപ്പോയി അപ്പോൾ ഞാൻ കുറച്ചുകൂടെ മാവിട്ട് കുഴച്ചു കേട്ടോ അത് നമുക്കിനി കാണാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞപ്പം നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ ഇതാണ്ട് ഇതേപോലെ തന്നെ നന്നായിട്ട് കുഴച്ചു മൈദ ആയതുകൊണ്ട് ഒരുപാട് വെള്ളം കൂടാൻ നിങ്ങൾ സമ്മതിക്കരുത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ കുഴച്ച് കുഴച്ചെടുക്കുക അപ്പം നന്നായിട്ട് കുഴയ്ക്കുക ഇതും സോഫ്റ്റ്നെസ് വേണമെങ്കിൽ നന്നായിട്ട് തന്നെ കുഴയ്ക്കുക ഞാൻ പറഞ്ഞല്ലോ ചൂടുവെള്ളമാണെങ്കിൽ അത്രയും നല്ലതാണ് ഞാൻ ഇപ്പോൾ സാധാ വെള്ളം എടുത്തുകൊണ്ടാണ് നന്നായിട്ട് കുഴയ്ക്കുന്നത് അങ്ങനെ ഞാൻ ഒരു 2-3 മിനിറ്റോളം എടുത്ത് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മൈദ ഒരേകദേശമൊക്കെ നല്ലൊരു മയമൊക്കെ വന്നു അങ്ങനെ കുഴച്ചെടുത്തിട്ട് ഞാൻ നമ്മുടെ ഓയിലും മൈദയിലോട്ട് ഒഴിച്ച് എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തു അങ്ങനെ കുഴച്ച് 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 നമ്മൾ കുഴച്ചുകൊണ്ടിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം നന്നായിട്ട് അത്യാവശ്യം നല്ല മയമൊക്കെ വന്നു അപ്പം നമ്മുടെ പഴയ പ്രൊസീജിയർ തന്നെ ഞാൻ ചെയ്തു അതായത് നമ്മുടെ റൗണ്ട് വെക്കാൻ അത് ഞാൻ ഏത് മൈദ ഇപ്പം ഞാൻ ഏത് നൂൽപ്പുട്ട് ഉണ്ടാക്കാനാണെങ്കിലും കൊയ്ക്കാട്ട് ഉണ്ടാക്കാനാണെങ്കിലും ഇതേപോലെ റൗണ്ട് അടിക്കും കേട്ടോ നല്ലൊരു ഷേപ്പായിട്ടിരിക്കും അപ്പം ഞാനിങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചു അങ്ങനെ നമ്മുടെ മാവ് അപ്പം ഞാൻ ദാണ്ട് നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു 20 മിനിറ്റോളം ഈ മാവ് നന്നായിട്ട് ഒരു അടപ്പ് വെച്ചോ അല്ലെങ്കിൽ നനഞ്ഞ തുണി വെച്ചോ നമുക്ക് മൂടി വയ്ക്കാം അപ്പം നമ്മളവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഫാനിൻ്റെ ഒക്കെ ഒച്ച കാരണമാണ് ഞാൻ ഈ ഇൻവോയ്സ് കൊടുക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ പിന്നെ വേഗം നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് ആ സമയമാകുമ്പോൾ എന്തൊക്കെയാണ് പറയാനുള്ളത് കറക്റ്റ് നമുക്ക് പറയാമല്ലോ ഇപ്പം നമ്മൾ തന്നെ ക്യാമറ എല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും എന്തെങ്കിലും വിട്ടു പോകുമോന്ന് അപ്പം എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ഇൻവോയ്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്കെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ പറ്റും അതാട്ടോ ഞാൻ ഇൻവോയ്സ് കൊടുക്കുന്നത് അപ്പം ഇത് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ വന്നത് അപ്പം നമുക്ക് ഇനി മസാല ഉണ്ടാക്കണം അപ്പം ഞാൻ ചിക്കൻ മമ്മൂസും ചോക്ലേറ്റും എല്ലാം ഉണ്ടാക്കുന്നത് അപ്പം ചിക്കനൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സൈസിലുള്ള ഒരു സവാളയും ഈ ഒരു കുഞ്ഞ് സൈസിലുള്ള സവാളയും എടുത്തിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് മസാല കുറച്ച് മല്ലിച്ചപ്പും പുതിയനയിലും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അപ്പം ഇതിന് നമുക്ക് നല്ലോണം കുനു കുനു കുരാന്ന് പറഞ്ഞ് നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പം സൗണ്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും ഇൻവോയ്സ് കൊടുക്കാം ഓക്കെ അപ്പം നമുക്കിത് വേഗം അരിയാം അപ്പം നമുക്കിവിടെ അരിയാൻ തുടങ്ങാം അപ്പം ഞാൻ നന്നായിട്ട് ദാണ്ട് ആദ്യം ഒരു 3 വരകം എടുത്തിട്ട് ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ട് അപ്പം മാക്സിമം എത്ര ചെറിയതായിട്ട് അരിയാൻ പറ്റുകയാണെങ്കിൽ അത്രയും അരിയാം കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ കുനുകുനാന്ന് നമ്മുടെ സവോളയെല്ലാം അരിഞ്ഞു വെച്ചു അപ്പം ഞാൻ ഇതിൽ പറയാത്ത വേറൊരു കാര്യം ഉണ്ടായിരുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കണമായിരുന്നു അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി അതവിടെ ഞാനിപ്പോൾ പറയുന്നത് അപ്പം ഞാനൊരു ഒരു ഞാൻ എടുക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു ചെറിയൊരു വെളുത്തുള്ളീൻ്റെ ഫുള്ളും എടുത്തിട്ടുണ്ട് അപ്പം അത് നമ്മൾ ചതയ്ക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ അപ്പം ഞാൻ അത് ആദ്യം പറഞ്ഞ കേട്ടോ അപ്പം ഇതെല്ലാം കൂടി നമ്മൾ പാകത്തിന് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കാം അതേപോലെ നമ്മുടെ മല്ലിച്ചപ്പും പുതിനയിലും ഞാൻ അതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ മറ്റേ ഇടിക്കുന്നതിലാണ് ഞാൻ ഇടിച്ച് വെക്കുന്നത് അപ്പോൾ ഈ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത് പിന്നെ ഇത് കൂടാതെ ഞാൻ ചിക്കന് അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഞാൻ എന്താ ഇങ്ങനെ പീസ് പീസാക്കി വെക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു മുട്ടയും എടുക്കുന്നുണ്ട് ചിക്കൻ കുറച്ചുള്ളതുകൊണ്ട് ഞാൻ ഒരു മുട്ടയും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങളാണ് നമുക്കിനി നമ്മുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഞാനെൻ്റെ അണ്ട് ഇത്രയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ആ ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചതച്ച് എടുക്കുക അപ്പോൾ ചതച്ച് നമ്മുടെ ഈ സാധനങ്ങളെല്ലാം മാറ്റി വെക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഉള്ളി അരിഞ്ഞു വെച്ചു പിന്നെ നമ്മുടെ എന്താ മല്ലിച്ചപ്പും പുതിനയിലയും അരിഞ്ഞു വെച്ചു പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചു അത് കണ്ടല്ലോ അപ്പം അത്രയും മതി ഇനി നമ്മുടെ ചിക്കന് ഒന്ന് പീസ് 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 ആക്കി എടുക്കണം
പിന്നെ ഞാൻ വിചാരിച്ചു ചിക്കൻ കുറച്ചുള്ളതുകൊണ്ട് ഒരു എഗ്ഗും കൂടെ ആഡ് ചെയ്യാൻ വെച്ചു അപ്പം അതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് മസാല ഉണ്ടാക്കാൻ അപ്പം നമുക്ക് ഇനി ഫസ്റ്റ് മസാല ഉണ്ടാക്കിയിട്ട് ചപ്പാത്തി പോലെ നമുക്ക് പരത്താൻ നോക്കാം അപ്പം ഒറ്റയ്ക്കായതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ എടുക്കുന്നത് പക്ഷെ ഞാൻ മാക്സിമം കാണിക്കാൻ പറ്റുന്നുണ്ട് അപ്പം എന്താ ഞാൻ ഈ ഇങ്ങനെ കുനിഞ്ഞാക്കിയിരുന്നു സംസാരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് അപ്പം ഈ സ്റ്റാൻഡ് ഇവിടെ വെച്ചിട്ടാട്ടോ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ അത് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യട്ടോ നമുക്ക് ഇനി ഇനി ശരിയാക്കാം ഓക്കെ ഓക്കെ അപ്പൊ ഇത് നമുക്ക് മസാല ഉണ്ടാക്കാം അല്ലെ അപ്പം മസാല ഉണ്ടാക്കാൻ അപ്പം അതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ വെച്ചിട്ട് നമുക്ക് വേഗം മസാല ഉണ്ടാക്കാം അപ്പൊ ഉണ്ടാക്കുന്നത് ഞാൻ ഓരോന്ന് ഓരോന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം ഞാനപ്പോൾ വീഡിയോ അത്യാവശ്യം നല്ല സ്പീഡിലാട്ടോ വിടുന്നത് അത് എന്നാന്ന് വെച്ചാൽ കുറേ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് ചോദിച്ചാൽ ആവശ്യം നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് കാണിക്കാം അത് ഒരുപാട് ലെങ്ത്ത് കൂട്ടാതെ ഞാൻ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സ്പീഡാക്കിയത് അപ്പം ഞാൻ താണ്ട് നമ്മുടെ ആദ്യം ഓയിൽ ഒഴിച്ചു ഞാൻ എനിക്ക് ഈ കടുകിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ സാധാരണ നമ്മൾ കടുക് വറുക്കുന്ന പോലെ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് കടുകിട്ടു കടുകിട്ടിട്ട് നമ്മുടെ സവോള നമ്മളൊന്ന് വഴറ്റാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ സ്വല്പ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ പെട്ടെന്ന് ഭയന്ന് കിട്ടും അപ്പോൾ അതാണ്ട് ഉപ്പ് ഞാൻ ഇട്ടു അങ്ങനെ വഴറ്റി വഴറ്റി ഒന്ന് ഒരു ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ട് വഴറ്റുക അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി എടുത്തുകൊണ്ട് വന്ന് അതും ഇട്ടു വയന്ന് കഴിഞ്ഞപ്പോൾ അതും ഇട്ടു അപ്പോൾ ഞാനത് അപ്പം തന്നെ കഴുകി വെച്ചിട്ടു എനിക്ക് അപ്പം തന്നെ എല്ലാം കഴുകി വെക്കുകയാണെങ്കിൽ അപ്പോഴത്തേക്ക് പണി തീരുമല്ലോ രണ്ടാം മണിയല്ലല്ലോ അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കഴുകാൻ പോയായിരുന്നു അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് നമ്മുടെ ആ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണമൊക്കെ ഒക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പുതിനയിലും മല്ലിച്ചപ്പ് ഇടുക കരിവേപ്പിലുണ്ടെങ്കിൽ കരിവേപ്പില ഇടാം എനിക്കിപ്പോൾ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇത് രണ്ടുമാണ് ഇട്ടോ ഇട്ടത് ഇനി നമുക്ക് പൊടികൾ നമുക്ക് ചേർക്കാം അതിന് ഞാൻ 1/2 ടീസ്പൂണ് മുളക് പൊടി നമ്മുടെ ഇത് എന്താ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫ്ലേവറും കൂടെ ഇടാം ഞാനിപ്പോൾ ഇത്രയും സാധനങ്ങളാട്ടോ ഇട്ടത് അപ്പോൾ ഇത്രയും മുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടിട്ട് വഴറ്റുക ആ ഒരു നന്നായിട്ട് വഴറ്റുന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ നന്നായിട്ട് വഴറ്റുക അത് കഴിഞ്ഞാൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു എന്നിട്ട് അത് അപ്പം തന്നെ നമ്മൾ പെട്ടെന്ന് ഒരു മീഡിയം ഫ്ലോ ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി വെക്കുക അപ്പോൾ നന്നായിട്ട് തരി തരിയായിട്ട് അതിൻ്റെ കൂടെ മിക്സ് ആയിരിക്കും അപ്പോൾ നമ്മുടെ അങ്ങനെ നമ്മുടെ മസാല റെഡിയായി പിന്നെ നമ്മുടെ രണ്ട് നമ്മൾ ഇത് ചേർത്തു നമ്മുടെ ഇറച്ചി ചേർത്തു ചിക്കൻ ആയിരുന്നു ചിക്കൻ ഞാൻ കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞു വെച്ചിട്ട് നമ്മുടെ ചിക്കനും നമ്മൾ ചേർത്തു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മസാല നമ്മളോട് റെഡിയായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മസാലയ്ക്ക് തന്നെ അപ്പോൾ എന്നെ കാണാൻ വേണ്ടി ഞാൻ കുനിഞ്ഞിങ്ങിഞ്ഞൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ മാവ് നമ്മൾ റൗണ്ട് നമ്മൾ റൗണ്ട് എൻ്റെ റൗണ്ട് അത്രയും പെർഫെക്റ്റ് ഒന്നും അല്ല എന്നാലും പെർഫെക്റ്റ് ആക്കാൻ ഞാൻ നോക്കി അങ്ങനെ റൗണ്ട് ആക്കിയിട്ട് മസാല അതിൻ്റെ ഉള്ളി വെച്ചിട്ട് മടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാരിയൊക്കെ മടക്കുമല്ലോ ഞൂറിയിടും ഞൂറിയിടും അല്ലെങ്കിൽ ഞൂറിയിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കൂട്ടി പിടിച്ചിട്ട് നമ്മുടെ കൈ വെച്ച് തന്നെ പ്രസ് ചെയ്ത് ഒരു ഷേപ്പ് ആക്കി കൊടുക്കുക അപ്പോൾ അങ്ങനെയും ആക്കുക അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലാട്ടോ അങ്ങനെ ആക്കിയത് അങ്ങനെ ആക്കിയിട്ട് റൗണ്ട് റൗണ്ട് ആക്കി വെച്ചു അപ്പോൾ പകുതി ഞാൻ പകുതിയിലേറെ ഒരു മൈദയിൽ ഒരു 5 പീസാണ് ഞാൻ ചോക്ലേറ്റ് ആക്കിയത് കാരണം ഡാർക്ക് കോമ്പൗണ്ട് ആയതുകൊണ്ട് എനിക്ക് ഒരു സംശയമായിരുന്നു ചെറിയൊരു കയ്പ് ഉണ്ടാവുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആകെ 5 ചോക്ലേറ്റും ബാക്കി എല്ലാ മസാല മസാല നല്ല അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ മസാലയാണ് കൂടുതൽ ഞാൻ വെച്ചത് അപ്പം ചോക്ലേറ്റും മസാലയും മൈദേൻ്റെയും നമ്മുടെ ഗോതമ്പിൻ്റെയും സെപ്പറേറ്റ് ആക്കിയിട്ട് ഞാൻ അങ്ങനെ പരത്തി വെക്കുന്നുണ്ട് അപ്പം ഞാനിപ്പം ഇൻവോയ്സ് പറയുകയാണെങ്കിൽ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ ഇതേപോലെ പരത്തി പരത്തി എല്ലാം സെറ്റാക്കി വെക്കുക അപ്പം ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി സ്റ്റീം ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പം ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന പരിപാടിയുള്ളൂ ഒന്ന് കുഴച്ചെടുക്കണം മസാല ഉണ്ടാക്കണം ആ ഒരു പണിയുള്ളൂ അത് വലിയ പണിയൊന്നുമല്ല ജസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കുന്ന കാര്യങ്ങളുള്ളൂ അപ്പോൾ ഇതേപോലെ നമ്മൾ റൗണ്ടാക്കി ചോക്ലേറ്റും ഞാൻ വെച്ച് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് മാറ്റി വെക്കുവാണ് അപ്പോൾ ഇതേപോലെയാണ് നമ്മളിനി എല്ലാം നമ്മുടെ മൊമോസ് എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക ഓക്കെ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടി കാണാം ഇഡ്ഡലി പാത്രമാണ് എടുത്തത് അതിൽ കുറച്ചൊന്ന് ഓയിൽ തട്ടി കൊടുത്തിട്ട് നമ്മൾ സ്റ്റീം ചെയ്ത് വെക്കുക അങ്ങനെ ഞാൻ തന്നെ നമ്മുടെ മമ്മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ഇത്രയും നമ്മൾ മസാല വെച്ചിട്ടുള്ള മമ്മൂസാണ് പിന്നെ എടുക്കുന്നതാണ് നമ്മുടെ ചോക്ലേറ്റിൻ്റെ മമ്മൂസ് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒരു കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ സിറ്റൗട്ട് വന്നിട്ട് നമ്മൾ മമ്മൂസ് ട്രൈ ചെയ്യുമായിരുന്നു അപ്പോൾ ഇച്ചായി കഴിച്ചിട്ട് ഇച്ചയ്ക്ക് പോകേണ്ട 3:30 ആയപ്പോൾ ഇച്ചായി കഴിച്ചിട്ട് വേഗം പോയി
അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത്രയും കുറച്ച് നേരം എടുത്ത് ഉണ്ടാക്കിയല്ലേ, അപ്പോൾ കുറച്ച് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇരുന്ന് നമ്മുടെ സോസും ഉണ്ടായിരുന്നു, സോസ് മുക്കി ഞാൻ ടേസ്റ്റ് ചെയ്യായിരുന്നു. സത്യം പറയാല്ല, ഹോണസ് ഞാൻ പറയുവാണ്, നമ്മുടെ മസാലേൻ്റെ മമോസ് അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മമോസ് നമ്മുടെ മസാലേൻ്റെ. പക്ഷേ ചോക്ലേറ്റിൻ്റെ ആയിരുന്നു എനിക്ക് നല്ല സാധനം. ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ, ഞാൻ പറഞ്ഞില്ല ഡാർക്ക് കോമ്പൗണ്ട് ആയതുകൊണ്ട് ഒരു കൈപ്പിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉണ്ട്, ഞാനിപ്പം ഞാൻ ആ വീഡിയോ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ചേട്ടന് വേ അങ്ങോട്ട് മാറി നിന്നതാണ്. അപ്പോൾ എനിക്ക് ചിരിയാണ്. ഓക്കെ, അപ്പോൾ ആൾക്ക് ക്യാമറയിൽ വരുന്നതൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഞങ്ങൾ തമ്മിൽ ചലഞ്ചൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ പറയാറുണ്ട്. നോക്കട്ടെ, ഞങ്ങൾ മാക്സിമം ചലഞ്ചൊക്കെ ചെയ്യാൻ വരാം. അപ്പോൾ ഞാൻ നമ്മുടെ വിഷയത്തിൽ നമ്മൾ വിട്ടുപോയി. നമ്മുടെ മസാല നല്ല അടിപൊളിയായിരുന്നു. ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ ഒരു ചെറിയൊരു കയ്പുള്ളതുകൊണ്ട് ചോക്ലേറ്റിൻ്റെ മമോസ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മൈദയും ഗോതമ്പും വെച്ച് നോക്കുമ്പോൾ മൈദ ഹെൽത്തിന് അത്രയും പൊട്ടയായതുകൊണ്ട് മൈദ ടേസ്റ്റ് ഉണ്ടായിരുന്നു മൈദയ്ക്ക്. പക്ഷെ ഞാൻ എനിക്ക് ഹെൽത്തിന് അത്രയ്ക്ക് നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് ഒന്നുകൂടി ഇഷ്ടം ഗോതമ്പാണ്. ഗോതമ്പിൻ്റെ ഒരു കുത്ത ഒരു ടേസ്റ്റിൻ്റെ ഒരു ഇതുണ്ട്, അല്ലാതെ വേറൊരു ഇഷ്യൂസും ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് നമ്മൾ പച്ചയ്ക്ക് ഇങ്ങനെ അല്ലാതെ തിന്നില്ല, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ചെറിയൊരു കയ്പും ഒരു ചെറിയൊരു അതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൂ. പക്ഷേ ഇങ്ങനെ തിന്നുമ്പോൾ ചെറിയൊരു കയ്പ് ഫീൽ ചെയ്തു. പക്ഷേ എന്നാലും എനിക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം എനിക്ക് ചെറിയ കയ്പും ഒക്കെ ഉള്ളതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഒരുപാട് മധുരം ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ മമോസ് അടിപൊളിയിട്ടുണ്ടാക്കി. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ മമോസ് ഉണ്ടാക്കി കഴിച്ചു കൂട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഒരു ചെറിയൊരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ, ഞാൻ ഇതിൽ യൂസ് ചെയ്ത ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ആയിരുന്നു. നിങ്ങൾക്കറിയില്ല ഡാർക്ക് ചോക്ലേറ്റ് ഭയങ്കര കയ്പായിരിക്കും. അപ്പോൾ ആ ഒരു ചെറിയൊരു ഒരു ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ പ്രശ്നം വെച്ചാൽ, ഡയറി മിൽക്ക് മേടിച്ചാൽ മതിയായിരുന്നു, പക്ഷെ പറ്റിയില്ല. ഡയറി മിൽക്ക് ആയിരുന്നെങ്കിൽ സൂപ്പർ ആയേനെ. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു കഴിപ്പ്, പക്ഷേ അത് നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല ഒറിജിനൽ ഡാർക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ടാണ്, സാധാരണ ചോക്ലേറ്റുകൾക്ക് ഭയങ്കര കയ്പ്പാണ് സാധാരണ. അപ്പോൾ ചെറിയൊരു കയ്പ്പുണ്ടെന്ന്, പക്ഷേ എനിക്ക് ഇഷ്ടമായിട്ടോ ആ ചെറിയൊരു കയ്പ്പ്. അപ്പം അതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മസാല നല്ല സ്കിഡുമായിരുന്നു, മസാല അത്രയും സൂപ്പറായപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മമ്മൂസിന്. അപ്പം എന്നാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ലോണം എല്ലാവരും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇനി കുറച്ചുകൂടെ ഉണ്ട് പപ്പ വരുമ്പോൾ, ഇനി പപ്പയ്ക്കും കൊടുക്കണം. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ മമോസ്. ഞാൻ ആദ്യമായിട്ട് ഈ മമോസ് ഉണ്ടാക്കി കഴിക്കുന്നത്. അത് ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, കുക്കിംഗ് വീഡിയോ ചെയ്യാൻ എല്ലാവരും പറഞ്ഞല്ലേ. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ജസ്റ്റ് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴക്കണം, എന്നാലേ സോഫ്റ്റ്നെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് കുഴച്ച് വെക്കുക, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് മസാല റെഡിയാക്കുക, ഇത് കുഴച്ച് വെക്കുക. ആ ഒരു പണിയുള്ളൂ. പിന്നെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് സ്റ്റീം ചെയ്യുന്നത്, അപ്പോൾ അതിലൊന്നും വലിയ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ സുഖമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കെന്നാൽ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഞാൻ ടാറ്റ പറയുവാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിനുള്ള തൊട്ടടുത്ത് കുഞ്ഞും ബെല്ലാക്കും കൊണ്ടോ. അപ്പോൾ അതും കൂടെ പ്രസ് ചെയ്യുമ്പോൾ ഓരോന്ന് ഓപ്ഷൻ വരും. അപ്പോൾ അതും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്നാലും ഞാൻ പിന്നെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേഗം കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടാറ്റാ.